ഇതിനെ കല്യാണം കൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ചത് എന്താ? വജഅല ബൈനകും മവദ്ദത വറഹ്മ, നിങ്ങൾക്ക് സ്നേഹവും കാരുണ്യവും പകർന്നു തരാനാണ് ഈ വിവാഹം. നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ഇണയെ ഞാൻ നിങ്ങൾക്ക് തിരഞ്ഞെടുത്തു തന്നത്, സ്നേഹവും കാരുണ്യവും പകർന്നു തരാൻ, സന്തോഷകരമായ ജീവിതം. ആ എന്ത് രസമാണ്! അതാണ് കുടുംബം. അപ്പോൾ ഒരുമിച്ച് കൂടി അല്ലാഹു മറ്റൊരായത്തിൽ പറയുന്നു, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ട കാര്യമാണ്, നിങ്ങളുടെ ഇനത്തിൽ നിന്ന് തന്നെ ഒരു ഇണയെ തിരഞ്ഞെടുത്ത് തന്നുകൊണ്ട് നിങ്ങൾക്ക് ഭാര്യയാക്കി തന്ന് അവരുടെ രണ്ടുപേരുടെയും സന്തോഷ ജീവിതത്തിലൂടെ കൂടുതൽ കൂടുതൽ ആത്മാവിന് സന്തോഷം പകരൽ എന്നുള്ളത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ട കാര്യമാണ്. അപ്പൊ ആദ്യം കല്യാണത്തിന് ഒരുമിച്ചുകൂടി, ശരി. രണ്ടാമത്തെ കാര്യപരിപാടി എന്താ? ശാരീരികമായുള്ള ബന്ധമാണ്. ഒരു ഭർത്താവ് ഭാര്യയെ ബന്ധപ്പെടുമ്പോൾ പിശാചിന്റെ ഷറിൽ നിന്ന് അള്ളാഹുവിനോട് അവൻ കാവൽ ചോദിച്ചു കൊള്ളട്ടെ. ആദ്യ രാത്രിയൊക്കെ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ പെണ്ണ് പറയും, കായിക്കോ ഇക്കോ ഇപ്പൊ വേണ്ട ഇക്കോ ഇപ്പൊ വേണ്ട ഇക്കോ ഇപ്പൊ വേണ്ട ഇക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ മക്കളെ വേണ്ട ഇക്കാന്നർത്ഥം. നിങ്ങളങ്ങ് ഗൾഫിൽ പോകും, ഞാനിതും തള്ളി പിടിച്ചോണ്ട് ഞാൻ അടക്കണ്ട ആശുപത്രി തോറും, അതുകൊണ്ട് നിങ്ങളൊക്കെ പോയിട്ട് ലീവ് എടുത്ത് ഒരു വർഷം ഇവിടെ നില്ല്, അപ്പൊ നമുക്ക് നോക്കാം. ഉടനെ മലക്ക് മുകളിൽ ഇരുന്ന് ആമീൻ പടച്ചവനെ ഇവക്ക് ഈ അടുത്ത സമയത്തെങ്ങാണ് മക്കളെ കൊടുക്കല്ലേ അല്ലാ. അതാണ് ഈ കുട്ടികളില്ലാതെ ഇങ്ങനെ തേരാ പേരാ നടക്കുന്നത്. അവിടെ ആദ്യത്തെ ദിവസം അങ്ങനെ ഒന്ന് ദുആ ചെയ്യല്ലേ, പിന്നെ എങ്ങനെ ദുആ ചെയ്യണം? അല്ലാ പറഞ്ഞു തരുന്നു എന്തായിരിക്കണം നിങ്ങളുടെ ഡ്യൂട്ടി ആദ്യത്തെ രാത്രി. വൈവാഹിക ജീവിതം കൊണ്ട് ഒന്നാമത്തെ പാർട്ട് കുടുംബം, രണ്ടാമത്തെ പാർട്ട് കുടുംബ കൊട്ടാരത്തിന്റെ ശിലാസ്ഥാപനം വഹിക്കൽ. ഇനി അങ്ങോട്ട് മക്കള് പ്രൊഡക്ഷൻ, ഇനി അതിന്റെ തുടക്കമാണ്. ഇതാണ് അല്ലാഹു അടുത്ത പറയുന്നത് പരിശുദ്ധ ഖുർആൻ. അവൻ അവളെ പൊതിയുമ്പോൾ, അല്ലാഹുവിന്റെ വാക്ക് പടച്ചാറ് പൊതിയ കെട്ടിപ്പിടിക്ക, ശാരീരികമായി ബന്ധപ്പെടുക. അങ്ങനെ ബന്ധപ്പെടുമ്പോൾ അവൾ ലഘുവായ ഗർഭം ധരിക്കുന്നു. അറിയില്ല, കുറച്ചൊക്കെ കഴിയണം അറിയണമെങ്കിൽ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവൾക്ക് ഇഷ്ടം തോന്നും, അച്ചാർ ഇഷ്ടം തോന്നും, മാങ്ങ ഇഷ്ടം തോന്നും, പുളിച്ചിക്ക ഇഷ്ടം തോന്നും, എപ്പോൾ മനസ്സിലായിക്കോളും എന്തോ പ്രശ്നമുണ്ടെന്ന് നേരെ ഒരു ഗൈനക്കോളജിയെ കൊണ്ടുപോയി അങ്ങോട്ട് കാണിക്കുക. അപ്പോൾ അവരിന്ന സാധനമൊക്കെ വാങ്ങിക്കാൻ പറയും, അതൊക്കെ വാങ്ങിച്ച് ഒരു തുള്ളി മൂത്രം വിസ്മയം പറഞ്ഞാൽ കുഴിക്കാത്തോടെടുത്ത് വെക്കുമ്പോൾ പോസിറ്റീവായിട്ട് കാണിക്കും. അപ്പോഴെന്തായി പറയും, ഓ നമ്മളെ ഉമ്മയായി, നീ വാപ്പയായി. ഓ ഉമ്മയും വാപ്പയായല്ലോ. പിന്നീട് ഇവർക്ക് ഒരു ഉറപ്പ് വരിക ഞാൻ ഗർഭിണിയായെന്ന്, അത് അല്ലാഹു അടുത്ത് പറയാണ്. ഗർഭിണിയായി എന്ന് ഉറപ്പായാൽ പിന്നീടാണ് ഇവരുടെ തീരുമാനവും പ്രാർത്ഥനയും എന്താണ്? രണ്ടുപേരും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമത്രേ, ലൈൻ ആതൈതന സ്വാലിഹ, നീ ഞങ്ങൾക്ക് സ്വാലിഹായ സന്താനത്തെ നൽകിയാൽ, ലനകൂനന്ന മിനശാകിരീൻ, പടച്ചവനെ നിന്നോട് ഞങ്ങൾ നന്ദിയുള്ളവരും കടപ്പാടുള്ളവരുമായിരിക്കുമല്ല, അതുകൊണ്ട് റഹ്മാനേ നീ ഞങ്ങൾക്ക് സ്വാലിഹീങ്ങളായ സന്താനത്തെ നൽകണേ അല്ലാ. അങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്, സ്വാലഹീങ്ങളായ സന്താനത്തെ നൽകണേ. അല്ലാതെ അങ്ങോട്ട് പടച്ചവനെ നല്ല സ്വരമുള്ള കുട്ടിയെ താ പട്ടുറുമാലിലേക്ക് ഞാൻ അങ്ങോട്ട് എന്റെ കുഞ്ഞിനെ ഞാൻ നേർച്ച നേർന്നേക്കാം അല്ലാ. പോയി അലസി പോവുന്നത് കാരണം നിന്നെങ്കിലും നന്നാക്കാൻ വേണ്ടി കുഞ്ഞിനെ വഴികെടുത്താൻ അല്ലാ ആഗ്രഹിക്കത്തില്ല. എത്ര ചങ്കൂറ്റത്തോടുകൂടിയാണ് തലയിൽ തട്ടവിട്ടന്റെ സഹോദരിമാരെ ആടിപ്പാടുന്നത് മുസ്ലിം പെണ്ണ്. ഹയാ പോയില്ലേ മോളെ, ഈമാൻ നഷ്ടപ്പെട്ടില്ലേ മോളെ, അള്ളാന്റെ മുന്നിൽ കുനിക്കേണ്ട തല, അവിടുത്തെ ജഡ്ജസിന്റെ മുന്നിൽ കുനിക്കുന്ന പെണ്ണേ, നീ കുഫുറല്ലേ വിലക്ക് വാങ്ങുന്നത് പെണ്ണേ.
ഇവളെയൊക്കെ പള്ളിയിൽ കൊണ്ട് അടക്കല് തന്നെ തെറ്റ്. അള്ളാന്റെ മുന്നിൽ കുനിക്കേണ്ടതിന് പകരം ഓ എടി പെണ്ണ അടിപൊളിയായിരുന്നു. താങ്ക്സ് സാർ, താങ്ക്സ് സാർ, മുന്നിൽ പോലും മുതുക് കുനിക്കല് മക്രൂഹാണെന്ന് ഇമാം നവവി തങ്ങൾ പറയുന്നുവെങ്കിൽ ബഹുമാനമുള്ളവരെ മൂത്രം ഒഴിച്ചാ കഴുകാത്തവന്റെ മുന്നിലല്ലേ തലയിൽ തട്ടവിട്ട പെണ്ണ് പോയി കുനിഞ്ഞു കൊടുക്കുന്നത്? പോയ ഇസ്ലാമിയിൽ നിന്ന് പുറത്ത്. വാപ്പമാർക്ക് സന്തോഷം, ഉമ്മമാർക്ക് സന്തോഷം. കുനിയട്ടെ, അവള് കുനിയട്ടെ, 25 ലക്ഷത്തിന്റെ ഒരു വീട് കിട്ടൂലേ? 25 ലക്ഷം ഇവിടെ കിട്ടും. കബറിനകത്ത് കൊണ്ടുവയ്ക്കുമ്പോ നല്ല പുഴുക്കളും പാമ്പുകളും കൂടെയുള്ള വീടായിരിക്കും അല്ലാഹു കൊണ്ടുതരിക. ഇങ്ങനെ വരും. അപ്പൊ ഈ ഒപ്പിട്ടവനും കാണൂല, ഈ വീടിന്റെ താക്കോൽ കൊടുത്തവനും കാണൂല, ഈ ഇങ്ങോട്ട് പാട്ടുപാടാൻ പ്രേരിപ്പിച്ചവളും കാണൂല, വാപ്പായും കാണില്ല, ഉമ്മായും കാണില്ല. അപ്പുറത്തൊന്നും കൊത്ത്, ഇപ്പുറത്തൊന്നും കൊത്ത്, ചുറ്റല്, കണ്ണി കൊത്തല്, ശരീരത്തിൽ കൊത്തല്, പാമ്പ് വരല്, തേള് വരല്, പഴുതാര വരല്, നിലവിളിയോടെ നിലവിളി, യാ വൈലത്താ, യാ ഹസ്രത്താ, ഒന്ന് എന്നെ അങ്ങോട്ട് തിരിച്ചു വിടണേ, ഞാൻ എന്തുവേണേലും ചെയ്തോളാം, അറിവില്ലാതെ ചെയ്തു പോയേ, ഇങ്ങനെ കൊണ്ടെന്ന് അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് മനസ്സിലായത്. അല്ലോ ഒന്ന് മടക്കി വിടണേ, മടക്കി വിടണേ. ഒരു മനുഷ്യൻ പോലും കേക്കൂല. അതുകൊണ്ട് അല്ലാഹു ഇവരെയൊക്കെ ശിക്ഷിക്കാൻ പറ്റുന്ന മലക്കുകൾക്ക് കണ്ണിന് കാഴ്ച എടുത്ത് കളയും, ചെവിയുടെ കേൾവി ശക്തി എടുത്ത് കളയും. എന്താണെന്നറിയോ, കണ്ണിന് കാഴ്ചയുണ്ടെങ്കിൽ ഇവളുടെ നിലവിളി കേട്ടിട്ട് മലക്കൊരു ദയ തോന്നും, മലക്കുകൾക്ക് ദയ തോന്നിയിട്ട് ആ മലക്കുകൾ ആ ശിക്ഷയിൽ നിന്ന് പുറകോട്ട് മാറും. അതുകൊണ്ട് കണ്ണിന്റെ കാഴ്ച അല്ല എടുത്തു കളഞ്ഞു, ചെവിയുടെ കേൾവിയോ ഇവളുടെ നിലവിളി കേൾക്കുമ്പോ ഓ ഇത് ഭയങ്കര അടിയായിരിക്കും, ഞാൻ അടിക്കുന്നത് ഭയങ്കര ശിക്ഷയായിരിക്കുമല്ലോ, പാവം, യാ വൈലത്താ, യാ ഹസ്രത്താ. പാട്ടിന്റെ ഈണവും ട്യൂണും അനുസരിച്ച്, അവിടുത്തെ ചാട്ടവും നൃത്തവും അനുസരിച്ച് നിന്റെ നിലവിളി ഭയങ്കരമായിരിക്കും. ആ ശ്മശാനത്തിൽ മക്ബറയുടെ പരിസരത്തെങ്ങാനും ഏതെങ്കിലും ഒരു മൃഗത്തെ കൊണ്ട് ിട്ടുണ്ടെങ്കിൽ ആ മൃഗം പോലും നിന്റെ നിലവിളി കേട്ടിട്ട് ഓടുമെന്ന് പ്രവാചകം പഠിപ്പിച്ചുവെങ്കിൽ മറ്റാർക്കും അത് കേൾക്കാൻ അല്ലാഹു അവസരം നൽകിയിട്ടില്ല. അങ്ങനെ ഒരു അവസരം നൽകിയാൽ ഒരു പട്ടുറുമാലും ഉണ്ടാവൂല, ഒരു റിയാലിറ്റി ഷോ ഉണ്ടാവൂല, ഒരു താത്താമാരും ആടാനും പാടാനും മഫ്തയും പർദയും ധരിച്ചുകൊണ്ട് അന്യപുരുഷന്മാരുടെ മുന്നിൽ പോയിരിക്കൂല. അത് പറഞ്ഞു തരുമ്പോ കേട്ട് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. അതാണ് ഈമാൻ എന്ന് പറയുന്നത്, അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. എന്തൊരു ചാട്ടം, എന്തൊരു കുനിയക്കം, മുസ്ലിം പെണ്ണ് തൻ്റെ അടി, അയ്യേ നാണമില്ല, ഇവിളൊക്കെ ഇപ്പൊ ആരാ കെട്ടുക? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മുടെ. അതുകൊണ്ട് സ്വാലിഹായ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യ് മക്കളെ, സ്വാലിഹായ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യ്, വയറ്റിൽ കൈവച്ചിട്ട് നീ ദുആ ചെയ്യ്, അള്ളാഹുവേ നീ സ്വാലിഹായ സന്താനത്തെ താ അല്ലാ. ചിലര് പെമ്മക്കൾക്ക് വേണ്ടി പെമ്മക്കളെ, ഓ പെമ്മക്കള്, അതിങ്ങോട്ട് വരുമ്പോഴേ ഇങ്ങനെ നോക്കും, ലേബർ റൂമിനകത്തോട്ട് കയറ്റിയ പെണ്ണും പിള്ളേടെ, പെണ്ണും പിള്ള ഇങ്ങനെ പ്രസവിച്ചു വരുന്നത് ഇവൻ കണ്ണാടിക്കാത്തൂടെ ഇങ്ങനെ നോക്കും, ആണോ പെണ്ണാണോ ഇങ്ങനെ വരുന്നതെന്ന്. പെണ്ണാന്ന് കണ്ട ഇവന്റെ മുഖം അപ്പോഴേ അങ്ങോട്ട് കറക്കും. ഈ മുഖം കറക്കുന്നത് ആരാ? മക്ക കുഫാറുകളുടെ മുഖമല്ലേ കറക്കുക? നിന്റെയും നിന്റെ ഭാര്യയുടെയും ശാരീരിക ബന്ധത്തിലൂടെ അള്ളാഹു നിനക്ക് നൽകിയത് ഒരു പെണ്ണായി പോയെങ്കിൽ ആ പെണ്ണിനോട് നീ വെറുപ്പ് കാട്ടല്ലേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസ് കേട്ടോ. ഒന്ന് രണ്ട് ഹദീസ് മാത്രം പറഞ്ഞു കൊള്ളാൻ സമയമില്ല. നിങ്ങളാരും നിങ്ങളുടെ പെമ്മക്കളോട് വെറുപ്പ് കാട്ടല്ലേ. കുഞ്ഞുമക്കളായ പെൺകുട്ടികൾ നിങ്ങളോട് ഏറ്റവും കൂടുതൽ സ്നേഹ ആദരവോടെ ഇഴുകിച്ചേരുന്നവരാണ്. അതുകൊണ്ട് സഹസുഹൃത്തുക്കളെ, മനുഷ്യരെ, പിതാക്കന്മാരെ, മാതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളോട് വെറുപ്പ് കാട്ടല്ലേ, വെറുപ്പ് കാട്ടല്ലേ എന്ന് പെൺകുട്ടികളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണിനോട് വെറുപ്പ് കാണിക്കുന്നവൻ പ്രവാചകനോട് വെറുപ്പ് കാണിച്ചവനാണ്. പ്രവാചകൻ പറഞ്ഞു, മൻകാനത്തു ലഹു ഉൻസാ, ആർക്കെങ്കിലും പെൺമക്കൾ ഉണ്ടായിട്ട് ഫലം യഅബിഹാ, ആ പെണ്ണിനെ അവൻ കുഴിച്ചു മൂടിയില്ല, ഫലം യുഹിൻഹാ, ആ പെണ്ണിനെ അവൻ നിന്ദിച്ചില്ല, ഫലം യുസിറു വലദഹു അലൈഹാ, ആ വീട്ടിലുള്ള ആൺകുട്ടിക്ക് പെണ്ണിനേക്കാൾ സ്ഥാനവും നൽകാതെയും ഇരുന്നാൽ അദ്ഖലഹുല്ലാഹു അൽജന്നാ, അല്ലാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? മൂന്ന് പെണ്ണും ഒരാണും. സ്വാഭാവികമായിട്ട് നമുക്ക് ഇഷ്ടം ആരോടായിരിക്കും? ആൺകുട്ടിയോടായിരിക്കും.
മൂന്ന് പെണ്ണ് ഒരാണ്. കാരണം എന്താ? മൂന്ന് പെണ്ണ് ചെലവ്, ഒരാണ് വരവ്. അപ്പൊ പ്രസവിച്ച ഉടനെ ചോദിക്കും നാട്ടുകാരെ, ഡേ നമുക്കുള്ളതാണോ വല്ലവർക്കും ഉള്ളതാണോ എന്നറിഞ്ഞ അർത്ഥം എന്താ? പെണ്ണാണെങ്കിൽ വല്ലവർക്കും ഉള്ളതാണ്, ആണാണെങ്കിൽ നമുക്കുള്ളതാണെന്ന് അർത്ഥം. അതുകൊണ്ട് പ്രസവിച്ചോണ്ട് ഡേ നമുക്കുള്ളതാണോ വല്ലവർക്കും ഉള്ളതാണോ. അപ്പൊ മറിയാളിയാ വല്ലവർക്കും ഉള്ളതാണോ. പെണ്ണാണെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കി, എന്ത് വെറുപ്പാ ആ പറച്ചില തന്നെ, എന്ത് വിഡിത്ത വല്ലവർക്കും ഉള്ളതാ പെണ്ണെന്ന് പറഞ്ഞ ഇവന്റെ അല്ല വേറെ ഒരുത്തന്റെയാണെന്ന് പറയും. നാട്ടു നടപ്പാണ്, നാട്ടു നടപ്പാണിത്. പെണ്ണിനോട് എന്താ ഇത്ര വെറുപ്പ്? ആരെങ്കിലും മൻകാനത്തിലഹോ സലാസുബനാത്തിൻ, ആർക്കെങ്കിലും മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായിട്ട് ഫദ്ദബഹുന്ന, നല്ല നിലയിൽ അവർക്ക് സവൽക്ക ശിക്ഷണം നൽകി വളർത്തി, ഫഹസനയിലൈഹിന്ന, അവളോട് നല്ല സമീപനമായിരുന്നു അവൻ കാട്ടിയതെങ്കിൽ, അദ്ഖലഹുല്ലാഹു അൽജന്ന, അവനെ അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് സയ്യിദുനാ വസനദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്ന് പെൺകുട്ടികളെ, രണ്ട് പെൺകുട്ടികളെ കുറിച്ചും പറഞ്ഞു, ഒരു പെണ്ണിനെ കുറിച്ചും പറഞ്ഞു. സഹാബാക്കൾക്ക് രണ്ട് പെണ്ണ്, മൂന്ന് പെൺമക്കൾ ഇല്ലാത്തവരൊക്കെ സഹാബാക്കളൊക്കെ വേവലാതിപ്പെട്ട് പറഞ്ഞു, യാ റസൂലല്ലാ, രണ്ട് പെൺകുട്ടി ഉള്ളവരോ? ഓ നാം രണ്ടും. ഒന്നുള്ളവരോ? ഓ ഒന്നും. മൂന്നുള്ള സഹാബാക്കൾക്ക് അതാണ് ഇഷ്ടം. സഹാബാക്കളുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകണം, പെൺകുട്ടികളെ നല്ല നിലയിൽ വളർത്തി കൊണ്ടുവന്ന് പഠിപ്പിച്ച് അൽഹംദുലില്ലാ ദീനി ദുനിയവി വിദ്യ നൽകി അവർക്ക് നല്ല ഒരു ചെറുക്കന്റെ കൈക്ക് പിടിച്ച് സ്വാലിഹായ നിലയിൽ അവരെ കല്യാണം കഴിച്ചു കൊടുത്തു, നല്ല റാഹത്തായ ജീവിതമാണ് അവർ നയിക്കുന്നത് എങ്കിൽ അൽഹംദുലില്ലാ, വാപ്പാ നിങ്ങളുടെ ഉത്തരവാദിത്തം പൂർത്തിയായി.